പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ എട്ടാം അധ്യായത്തിൽ യൂറോപ്യന്മാരുടെ കേരളത്തിലേക്കുള്ള ആഗമനം, കൃഷിയുടെ വാണിജ്യവൽക്കരണം, ആധുനിക വ്യവസായങ്ങളുടെ ഉദയം എന്നിവയാണ് ഇതുവരെ പരാമർശിച്ചത്. പ്രസ്തുത ഭാഗത്ത് തന്നെ സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം ചർച്ച ചെയ്യപ്പെടുന്നു. യൂറോപ്യന്മാരുടെ ആഗമനത്തോട് കേരളത്തിൽ അച്ചടി ആരംഭിക്കുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൂടെയാണ്. തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി ഫായ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ശ്രദ്ധേയമാണ്. സമൂഹത്തിലെ അസമത്വങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കാൻ സമത്വ സമാജം, അരയ സമാജം തുടങ്ങി നിരവധി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ രൂപീകൃതമായി. 1891 മലയാളി മെമ്മോറിയൽ, 1932 നിവർത്തന പ്രക്ഷോഭം എന്നിവ ഈ ഭാഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നു. ദേശീയ പ്രസ്ഥാനത്തിന് ഊർജം പകരാൻ AV കുട്ടിമാളുവമ്മ, അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങി നിരവധി സ്ത്രീകൾ കേരളത്തിൽ നിന്നും ഉണ്ടായി.